ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴും പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, ഒരു പ്രഭാതം, ഒരു ആഴ്ചയുടെ ആദ്യ ദിവസമല്ലേ തിങ്കളാഴ്ച. ദൈവങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഉത്സാഹമുള്ള ഒരു ജീവിതം, ഒരു തീഷ്ണതയുണ്ട്, എ ഫെർവർ ഫോർ സംതിങ്, എന്നെ പറ്റിയുള്ള വലിയൊരു ആകാംക്ഷയോടെ ഒരു വലിയൊരു തീഷ്ണതയെന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസത്തിനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങാറില്ലേ? ഈ ഒരു ഒരുക്കം ഓരോ ദിവസത്തിന് ഒരു തീഷ്ണത ചത്തയവഞ്ഞ് ചില കണ്ടില്ലേ, ഇങ്ങനെ വതുക്കെ പോയി വന്നു ചെയ്തു. ചില വെരി ആക്റ്റീവ്, എപ്പോഴും വോൺ മൂവ്, അത് കാണാൻ തന്നെ ഒരു രസമാണ്. ഒരു തീഷ്ണതയുടെ ജീവിതം, ഒരാവേശത്തിൻ്റെ ജീവിതം, എന്ത് എന്ത് രസമുള്ളൊരു കാഴ്ച. എനിക്കിഷ്ടമുള്ളതാണ്. എനിക്ക് മടിയന്മാരെ കണ്ണെടുത്ത് കാണല്ല, നളന്നും കുത്തിയിരുന്നും ചാരിയും കിടന്നും. ഞങ്ങളൊരു ആക്റ്റീവ് ലൈഫ്. ദൈവം എനിക്കത് തമ്പുരാൻ പറയുന്നു, ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ബീങ് ആക്റ്റീവ്. നമ്മൾ ചില നല്ല ആക്റ്റീവാന്ന് പറയത്തില്ല, നല്ല ആക്റ്റീവാണ്. മറ്റേ ചത്തയ്യാ തന്നെയാണ്, ദുരാത്മാവ് ഭാരം ബാധിച്ചിരിക്കുക ചില മനുഷ്യർ. നമ്മളെ എഴുന്നേക്കണം, വെളുപ്പിനൊക്കെ എഴുന്നേക്കണം. എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്തു തുടങ്ങണം. ബിഗിൻ ഏർളി, യു ബിഗിൻ യുവർ ഡേ ഏർളി. നിൻ്റെ ആയുസിനെ വലിപ്പം നീ കൂട്ടുക, നീ ഓർക്കുന്ന കിടക്കുക. ചുമ്മാ കിടന്നുറങ്ങിയാൽ നിൻ്റെ ആയുസിനെ നീ കെടുത്തി കളയുക. ജീവിതത്തിൽ എപ്പോഴും നിരന്തരം പ്രവർത്തനം നിരന്തരമാവണം. ഈശോ പറഞ്ഞ മറ്റൊരെണ്ണം, നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒരു വചനഭാഗം കിട്ടിയത് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 11:6. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാവുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ല. വർക്ക്, യു ഡു യുവർ പാർട്ട്. പരീക്ഷ തോറ്റുവരിക, നീ പഠിക്കുക. നീ അതിനെപ്പറ്റി വിഷമിച്ചിരിക്കുന്ന കാര്യം, ജീവിതത്തിൽ വലിയ കടങ്ങണയിച്ച നീ അധ്വാനിക്കുക. ഇതേപോലൊരു പ്രതിഫലമുണ്ട് മകളെ. ചെറിയൊരു ബോധ്യവും ഒരു അനുഭവമായത്, നീ എത്ര വീണ് പോയാലും എത്ര തകർന്നു, നീ ഇഫ് യു ഹാവ് ദറ്റ് പെർസീവറൻസ്, സ്ഥിരോത്സാഹം. ഇതേപോലെ ജയിച്ചു പോയവരൊന്നും ഇത്തവണ IAS സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതേപോലെ ഒന്നും രണ്ടും തവണയൊക്കെ തോറ്റുപോയവരാണ്. വീണ്ടും നിൽക്കുക. ചില ദെർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ചില മനുഷ്യർ, ചില കുഞ്ഞുങ്ങൾ. ജീവിതത്തിൽ ഒരു തീഷ്ണത വേണം, ഒരു തീ വേണം മക്കളെ. ഈ തീയുടെ വരെ വരച്ചു നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ. ഈ തീയുടെ വരെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യൽ, ഒരു ഉണർവ്, ഒരു ഉന്മേഷം. ഇറ്റ്സ് വർ ഗുഡ്. ജീവിതം ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. നിന്നിലൂടെ എത്ര പേര് ഇപ്പോൾ ഈ വചനാശുശ്രൂഷ എൻ്റെ മക്കളെ എന്തുമാത്രം പേര് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, എന്തുമാത്രം പേര് ബലപ്പെടുന്നുണ്ട് നിങ്ങൾക്കറിയാലോ. ഇത് ജീവിതം എന്നും നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ഡോക്ടർ, നല്ലൊരു വൈദികൻ, നല്ലൊരു സന്യാസിനി, എന്ത് പ്രതീക്ഷയാണ് പകരുന്നറിയോ. ദൈവമകൾ തിരുവഞ്ഞ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വിത്ത് വിതയ്ക്കും, കൈ പിൻവലിക്കല്ല, എപ്പോഴും വർക്ക് ഹാർട്ട്. നീട്ടപ്പെട്ടൊരു കൈ, അനുഗ്രഹിക്കുന്ന ഒരു കൈ, ഉയർത്തിയ കൈ. വിദ്യാർത്ഥിനി, വിദ്യാർത്ഥികൾ, മക്കൾ, പഠന വർഷമൊക്കെ ആരംഭിച്ചു, അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. വർക്ക് ഹാർട്ട്. പുതിയ 10-ാം ക്ലാസ്സിലും +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഫൈനൽ ഇയറിലൊക്കെ എത്തിയിരിക്കുന്നവർ, ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു വിഷയം തോറ്റൊന്നും അല്ല, നമുക്ക് മുമ്പോട്ട് പോവുക. നത്തിങ് ഷു സ്റ്റോപ്പ് യു ഓൺ യുവർ വേ. ഒന്നും നിൻ്റെ ജീവിതത്തിൽ നിന്നെ തടഞ്ഞു നിർത്തരുത്. ഒരു വഴി അടയുമ്പോൾ ദൈവം മറ്റൊരു വഴി തുറക്കുമെന്നൊക്കെ ഉള്ള ധ്യാനം നമുക്ക് വേണം മക്കളെ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, എല്ലാ വാതിലുകളും അടഞ്ഞാലും നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുണ്ട്, ആ വാതിൽ നീ കണ്ടുപിടിക്കണം. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടാലും നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയുണ്ട്. ഇത് സത്യമാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, ഇത് സ്വർഗത്തിൻ്റെ നിയമമാണ്, ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവമക്കളെ,
രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൈനീട്ടിയവരാകാൻ ഓ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ. കാരണം തീഷ്ണതയുടെ അഭിഷേകം, ഉത്സാഹത്തിൻ്റെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം ഓ കർത്താവെ നിൻ്റെ മക്കൾക്ക് നൽകണമേ. രോഗികൾ, വേദനിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, യുവതി യുവാക്കന്മാർ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കർത്താവെ, മടുത്തു പോയവർ, തളർന്നു പോയവർ, നിരാശപ്പെട്ടു പോയവർ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, കടക്കടികൾ, ജീവിതത്തിലെ ക്ലേശങ്ങൾ, അസ്വസ്ഥകൾ, തകർച്ചകൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതേ.